ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു പോളിഗൺ ടൂൾ എടുത്തിട്ട് ഒരു ഡിസൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. പോളിഗൺ ടൂൾ എടുത്തിട്ട് ഇതാ ഇതുപോലൊരു ഡിസൈൻ വരച്ചു, കണ്ടോ? ഇതാ പോളിഗൺ ടൂൾ എടുത്തിട്ട് ഞാനൊരു ഡിസൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ വാല്യൂ ഞാനൊന്ന് 6 ആക്കാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഒരു നോഡും കൂടെ എന്താണ് എക്സ്ട്രാ ആ ഒരു സൈസ് സ്വല്പം ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ 7 ആക്കി കഴിഞ്ഞാൽ സ്വല്പം കൂടെ ചേഞ്ച് ആവും. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് 6 മതി. ഓക്കെ, 6 ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് 0.5 എന്നുള്ള ഞാൻ 0.9 ആക്കി. ഓക്കെ, അതിനുശേഷം കണ്ടോ ഇവിടെ ലോക്കും അൺലോക്കും ഉണ്ട്, ഇത് കണ്ടല്ലോ. ഇപ്പോൾ ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ 44 എന്നുള്ള 50 ആക്കി കഴിഞ്ഞാൽ കണ്ടോ മൊത്തത്തിലങ്ങ് ഇതായിട്ട് വരും. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഇപ്പോൾ 45 ആക്കി കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഏരിയ മാത്രം വർക്ക് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ലോക്ക് ആണെങ്കിൽ എന്താണ് പ്രശ്നം, ഞാൻ 45 കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലങ്ങ് വർക്ക് ചെയ്യും. അല്ല, അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഏരിയ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ 45 എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ ഏരിയ മാത്രം സ്കെയിലായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു 2-point ലൈൻ എടുക്കുക. 2-point ലൈൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. 2-point ലൈൻ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ വരയ്ക്കുകയാണ്, 2-point ലൈൻ എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ 2-point ലൈനിൻ്റെ സൈസ് എത്രയാ, നമ്മൾ ഇവിടുത്തെ ഔട്ട്ലൈൻ വിഡ്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 0.9. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 0.9 കൊടുക്കാം. ഓക്കെ, ഏതാണ് 2-point ലൈനിൻ്റെ അകത്ത്, എന്നിട്ട് മൂവ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചേ. ഓക്കെ, എന്നിട്ട് അതിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, ഇതിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ടും വെച്ചു, ഇത്രയും പിടി കിട്ടിയോ? അപ്പോൾ ഈ ഒരു ഷേപ്പ് മാത്രം സ്വല്പം ഒരു പ്രോബ്ലം ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ മാത്രമായിട്ട് നമുക്കിതിനെ സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല, കണ്ടോ എല്ലാം ഒരുമിച്ച് മാറും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു കർവ്സ്. ഓക്കെ, കർവ് ആയിട്ട് നമുക്ക് ഇനി ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വർക്ക് ചെയ്യാത്തതിന് കാരണം ഇത് ഇതാ ഇവിടെ രണ്ട് ലോക്ക് കിടപ്പുണ്ട്, ലോക്കല്ല ഒരു പോയിൻ്റ് കിടപ്പുണ്ട്. ആ പോയിൻറ്റിന് ഡിലീറ്റ് ചെയ്യുക, ഈ പോയിൻറ്റിന് ഡിലീറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ പിടിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക, കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2-point ലൈൻ എടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് സെയിം ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ടൂൾ ഉപയോഗിക്കാം, ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ സ്വല്പം ഡ്രാഗ് ചെയ്ത് നമ്മുടെ പൊസിഷനിലേക്ക് അത് മാറ്റാം. അതേപോലെ ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലോട്ട് മാറ്റാം. എവിടെ വരയ്ക്കുമ്പോഴും ഈ ഒരു ഇഷ്യൂ കാണും, ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഏതാണ് ഇത് കണ്ടോ, ഈ പോയിൻറ്സ് ഉണ്ടോ, ഈ പോയിൻറ്സിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ പോയിൻറ്റിനെ കറക്റ്റ് അതുമായിട്ട് ആ ഒരു പോയിൻറ്റുമായിട്ട് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. വീണ്ടും ഇതിനെ ഡ്രാഗ് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്ത് വീണ്ടും ഡ്രാഗ് ചെയ്യാം, ട്രൈ ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും ഈ ഒരു പൊസിഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വീഴത്തില്ല. ഇത്ര പിടി കിട്ടിയോ? അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, ഫുൾ ഡിലീറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഏതാണ്, ഇതിൻ്റെ അകത്തു നിന്ന് ഒരു പോളിഗൺ ടൂൾ എടുക്കുക. പോളിഗൺ ടൂളിന് ഞാൻ വാല്യൂ 6 കൊടുത്തു. 6 കൊടുത്തിട്ട് ഞാൻ ഇതിനെ വരച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് നിന്നും ഒരു 2-point ലൈൻ എടുക്കുക. ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഈ നോഡ് കൊണ്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു, ഈ നോഡ് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കറക്റ്റ് കണക്ഷൻ പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇതാവത്തില്ല. ഓക്കെ, ആ സമയത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്താണ്, ഈ മോൾ ഭാഗം മാത്രം കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺവേർട്ട് കർവ് ആക്കാം. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് കർവ്സ്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഏതാണ്, ഷേപ്പ് ടൂൾ. ഷേപ്പ് ടൂൾ വെച്ചിട്ട് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻ്റ് ഡിലീറ്റ് ചെയ്യുക, ഈ പോയിൻറ്റിന് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക, കറക്റ്റ് ആ ഒരു പെർസ്പെക്റ്റീവ് ഫീൽ അവിടെ കിട്ടും, കണ്ടല്ലോ. ഇവിടെ എന്തെങ്കിലും മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഫൈൻ, അപ്പോൾ ഇത്രയും നമുക്ക് പ്രോബ്ലം ഇല്ല അല്ലേ. ഈ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ഒരു പോയിൻ്റ് ഉണ്ട്, അതായത് ഈ ഒരു പോയിൻ്റ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. സോ ഇവിടെ സെലക്ട് ചെയ്യുക, കറക്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നോഡ് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക. ഇനി ഏതെങ്കിലും പോയിൻ്റിൽ മാറിയിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് സെലക്ട് ചെയ്യുക, കറക്റ്റ് ആ നോഡുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക അല്ലേ. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇല്ല. ഇപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഫുൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ കർവ്സ് ആണ്. ഇപ്പോൾ ഇങ്ങനെ കളറ് ചില സമയത്ത് വർക്കാവില്ല, ഇതിൻ്റെ അകത്ത് കളർ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കളർ കൊടുക്കാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ സ്മാർട്ട് ഫിൽ ടൂൾ യൂസ് ചെയ്യുന്നത്. ഏതാണ് സ്മാർട്ട് ഫിൽ? സ്മാർട്ട് ഫിൽ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണോ കളർ കൊടുക്കാം. ക്ലോസ്ഡ് ഇതാ, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എഡ്ജ് ക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ചാടിപ്പോവും.
ഓക്കെ, നമുക്ക് സ്മാർട്ട് ഫിൽ ടൂളിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫിൽ ടൂൾ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് മാറ്റാം, കണ്ടോ. അപ്പോൾ പലതും പല കളറിൽ വേണമെങ്കിലും കൊണ്ടുവരാം, മനസ്സിലായി? അതാണ് സ്മാർട്ട് ഫിൽ ടൂൾ. എല്ലാ സോഫ്റ്റ്വെയറിലും ഉള്ളത് തന്നെയാണ് സ്മാർട്ട് ഫിൽ ടൂള്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കളറിൽ കൊണ്ടുവരാം, ഫുൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒറ്റ കളറിൽ കൊണ്ടുവന്ന് നോക്കാം, കണ്ടോ. ഇപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, ഫുൾ സെലക്ട് ചെയ്യുക, ഒറ്റ കളറിൽ കൊണ്ടുവരാം. ഓക്കെ, അത് വേണ്ട. അതുകൊണ്ട് ഞാൻ സ്മാർട്ട് ഫിൽ ടൂളും കൂടെ പറയാമെന്ന് വിചാരിച്ചാൽ, സ്മാർട്ട് ഫിൽ ടൂൾ എടുക്കുന്നു, ഓരോന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്യണം. വൺ, അടുത്ത കളറ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കളറ് മാറ്റാം, കണ്ടോ. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത കളറ് മാറ്റാം. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഒരു കളർ തന്നെ മതി എന്നുണ്ടെങ്കിൽ ആ കളർ തന്നെ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം സ്ട്രോക്ക്, സോറി, അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നോട്ടെ. നമുക്കിതിനെ ഫുൾ സെലക്ട് ചെയ്ത് കൺട്രോൾ ജി അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്രൂപ്പ് ആവും. ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ താഴ്ത്താം, ഇപ്പോൾ കുഴപ്പമില്ല, ഇതിപ്പോൾ വലിയ പ്രശ്നമില്ല, നമുക്കിങ്ങനെ കറക്കാം, കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാം. പക്ഷേ അത് പെർസ്പെക്റ്റീവ് അല്ല, നമുക്ക് അങ്ങനെ പെർസ്പെക്റ്റീവ് ആയിട്ട് കാണാനും പറ്റില്ല, ഇത്ര സൈഡ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റിന്, മീൻസ് ഒരു ടെക്സ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1, 2, 3 മൂന്നെണ്ണത്തിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഗ്രാഫിക്സ് HICS, ഗ്രാഫിക്സ് VFX അനിമേഷൻ, ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തേ. അപ്പം ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കൺട്രോൾ കെ ഫോർ ബ്രേക്ക്. അപ്പോൾ ഇതിനെ ഞാൻ ബ്രേക്ക് ചെയ്തു, ഓരോന്നും ഓരോ പീസസ് ആക്കി, കണ്ടോ. കൺട്രോൾ കെ അടിക്കുമ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെറ്റേഴ്സ് എല്ലാം കൂടെ എന്താവും? ഒരു എന്താണ്, കറക്റ്റ് വേർഡായിട്ട്, ആ മൂന്ന് വേർഡായിട്ടല്ല അടിച്ചത്, മൊത്തത്തിൽ ഒറ്റ ഇതായിട്ടാണ് അടിച്ചത്. ആ മൂന്ന് വേർഡ് സ്പേസ് ഇടാതെ നമുക്കൊന്ന് അടിച്ചു നോക്കാം. VFX ഗ്രാഫിക്സ് അനിമേഷൻ, ആ സ്പേസ് വേണ്ട, അനിമേഷൻ അടിക്കുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ കെ, ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് ബ്രേക്ക് ആവും. അപ്പോൾ നമുക്ക് സ്പേസ് വേണം, സ്പേസ് ഇട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഗ്രാഫിക്സ് സ്പേസ് VFX സ്പേസ് അനിമേഷൻ, എന്നാലേ അതിനറിയാൻ പറ്റുള്ളൂ എല്ലാം സെപ്പറേറ്റ് വേർഡ്സ് ആണെന്നുള്ളത്. കൺട്രോൾ കെ. ഓക്കെ, അപ്പോൾ ഇതൊരു സെപ്പറേറ്റായി മൂവ് ചെയ്തു, VFX സെപ്പറേറ്റ് മൂവ് ചെയ്തു, അനിമേഷൻ സെപ്പറേറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ അത് ചെറിയ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കളറ് ഒരു ബാക്കപ്പ് കൂടെ എടുത്ത് വെച്ചേക്കാം. Ctrl+C, Ctrl+V തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. ഒരു VFX-ൻ്റെതും Ctrl+C, Ctrl+V ഒരു ബാക്കപ്പ് ഇവിടെ ഇരിക്കട്ടെ. അനിമേഷനും Ctrl+C, Ctrl+V ഓരോ ബാക്കപ്പും ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഓക്കെ, അതങ്ങനെ ഇരുന്നോട്ടെ, അതൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക, ഏതെങ്കിലും. ഇത് രണ്ടും ഒരേപോലെ ആയിപ്പോയി, ഇതും ഏകദേശം അതുമായിട്ട് റിലേറ്റ് ചെയ്തു പോയി. ഓ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. എല്ലാത്തിൻ്റെ നമുക്ക് ഒരേ കളർ ഇങ്ങനെ കൊടുക്കാം, അനിമേഷൻ്റെ അകത്തും ഒരേ കളർ കൊടുക്കാം. ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക, ബോൾഡ് ആക്കുക. VFX സെലക്ട് ചെയ്യുക, ബോൾഡ് ആക്കുക. അനിമേഷൻ സെലക്ട് ചെയ്യുക, ബോൾഡ് ആക്കുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്, സോറി, എന്ത് പറ്റി, ബോൾഡ് ആക്കുക. ഓക്കെ, നമുക്ക് അതിൻ്റെ അടുത്ത് മാറ്റി ഇവിടെ കൊണ്ടുവയ്ക്കാം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളർ മാറ്റാം. ഓക്കെ, എന്നിട്ട് ബോൾഡ് ആക്കാം, VFX-നെയും ബോൾഡ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തൊരു റെക്റ്റാങ്കിൾ ടൂള് വരച്ച് കൊടുക്കുക, കണ്ടോ. ഈ റെക്റ്റാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളിവിടെ റെക്റ്റാങ്കിൾ ടൂള് വരച്ച് കൊടുക്കുക. ഓക്കെ, അത് കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ തന്നെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്രാഫിക്സിനെയും സെലക്ട് ചെയ്തു, ഈ ലൈനിനെയും സെലക്ട് ചെയ്തു, Ctrl+G ഫോർ ഗ്രൂപ്പ്. അപ്പോൾ എന്ത് പറ്റി, ഇത് മൊത്തത്തിൽ നീങ്ങുമല്ലോ, ഒറ്റ ഗ്രൂപ്പായിട്ട് നീങ്ങും. അതിനുശേഷം ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമുക്ക് പെർസ്പെക്റ്റീവ്, അതിൻ്റെ അകത്ത് ആഡ് പെർസ്പെക്റ്റീവ്. അപ്പം നമുക്കിതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതിനെ കറക്റ്റ് വലിച്ചതായി ഒരു എഡ്ജിൽ കൊണ്ട് വെച്ച് കൊടുക്കാം. ഏതാണ്, ഈ ഒരു പെർസ്പെക്റ്റീവിൻ്റെ മൊത്തത്തിൽ കറക്റ്റ് എഡ്ജിൽ കൊണ്ട് വെച്ച് കൊടുക്കാം, കണ്ടോ. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്തായിരിക്കണം, ഒരു ഗ്രൂപ്പായിരിക്കണം, കണ്ടോ. ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇരിക്കും. ഇപ്പോൾ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെറുതാക്കാം, സെലക്ട് ചെയ്തിട്ട്, കണ്ടോ, ചെറുതാക്കാം. ഇതിനനുസരിച്ച് ചെറുതാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വലുതായിപ്പോവും. സ്വല്പം ഞാനിങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ, കണ്ടോ, അത് ഇങ്ങനെ ഇരിക്കുക. ഇനി എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവിൻ്റെ അകത്ത് ആഡ് പെർസ്പെക്റ്റീവ്. ഇപ്പം നോക്കിയേ, കറക്റ്റ് നമുക്ക് ആ ഒരു എഡ്ജിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ സൈസ് ഏതാണ്, ആ സൈസിനനുസരിച്ച് ഇതാണ്ടോ, എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് ആ രീതിയിൽ മൂവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ തീരുമാനം, നമുക്ക് എങ്ങനെ വേണം വയ്ക്കാം. ഇതാ, കണ്ടോ, വലിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കുക, മനസ്സിലായോ. അതാകുമ്പോൾ കറക്റ്റ് അവിടെ തന്നെ ഇരിക്കും, മനസ്സിലായോ. അതാകുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് മാത്രം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റായിട്ട് അത് ഇരിക്കത്തില്ല. ഒരു സെക്കൻഡേ.
എഡിറ്റിങ്ങിന്റെ ഒരു ബാച്ച് നാളെ ഒരു 9:30 മറ്റേ വർക്ക് ചെയ്യുന്ന 9:30 നാളെ 9:30 സുകേഷ് തന്നെ, സുകേഷ് ആണ് സുകേഷ്. സുകേഷ് ഇടയ്ക്ക് ഒന്നും വരുന്നില്ല, കാരണം നൈറ്റ് ഒക്കെ വർക്ക് ചെയ്ത് ചില ദിവസങ്ങളിൽ വരാൻ പറ്റില്ല. ഇടയ്ക്ക് വരണമുണ്ട്. സുകേഷ് ആണ് ഞാൻ പറഞ്ഞത്, സുകേഷ് ആണ് 9:30 നാളെ. ഓ കൊടുത്താലും മതി. റോഷൻ അല്ലേ? ആ ഓക്കെ, ഇത് നമ്മൾ ഫിക്സ് ചെയ്തല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ VFX-നും നമ്മളൊരു ലൈൻ ഇതായി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് VFX സെലക്ട് ചെയ്യുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ് ചെറുതാക്കുന്നു. നമുക്ക് അടുത്ത ഏത് ഏരിയയിലാണ് വെക്കേണ്ടത്? ഇപ്പം മുകളിലാണെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ടുവയ്ക്കുക, സ്വല്പം സ്കെയിൽ ചെയ്യുക. നമ്മുടെ സൈസാണ്, നമുക്ക് ഏത് സൈസ് വേണോ യൂസ് ചെയ്യാം. ഒബ്ജക്റ്റിൻ്റെ അകത്ത്, പെർസ്പെക്റ്റീവിൻ്റെ അകത്ത് ആഡ് പെർസ്പെക്റ്റീവ്, മൂവ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക, മൂവ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക, മൂവ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. ബ്ലാക്ക് തന്നെ ആയതുകൊണ്ട് നമുക്ക് വിഷയമല്ല. അല്ലെങ്കിലും അതിൻ്റെ കൂടെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അടുത്ത് നമുക്ക് ഏതാണ്, അനിമേഷൻ. അനിമേഷൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ലൈനും ഇതും കൂടെ സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്, എന്നിട്ട് നമുക്ക് സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇത് ഇനഫ് ആണ്. ഏതാണ് നിങ്ങളുടെ പൊസിഷൻ, ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇതാ വെച്ചു. ഇനി എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത്, പെർസ്പെക്റ്റീവിൻ്റെ അകത്ത് ആഡ് പെർസ്പെക്റ്റീവ്. ഓക്കെ, മൂവ് ചെയ്തിട്ട് ഞാൻ അനിമേഷനെയും അതിൻ്റെ അകത്തോട്ട് കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, മൂവ് ചെയ്യുക, കറക്റ്റ് ഫില്ല് ചെയ്ത് വെച്ചു. കണ്ടല്ലോ, ഇനി മൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് അത് അനിമേഷനും കൂടെ അതിൻ്റെ അകത്തായി. കണ്ടോ? ഓക്കെ, ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇതാ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടോ ഇത് സ്വല്പം മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുക. അതേപോലെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഡ്ജ് മാത്രം മൂവ് ചെയ്ത് വെച്ച് കൊടുക്കാനും പറ്റും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് കാണുക, നമ്മൾ അതിനെ സോർട്ട് ചെയ്യണം. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. പെർസ്പെക്റ്റീവ് മാച്ച് ചെയ്യാത്തതാണ് പ്രശ്നം, അവിടെ വെച്ച് കൊടുത്താൽ മതി. പെർസ്പെക്റ്റീവ് മീൻസ് ആ ലൈൻ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ആ ഒരു ലൈൻ മാച്ച് ആവാത്തത്. പുറത്ത് ക്ലിക്ക് ചെയ്യാൻ നോക്കുക, ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുണ്ട്, ഇവിടെ സ്വല്പം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുക, ഇതിനെ സ്വല്പം കൂടെ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇവിടെ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക, ഇതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടല്ലോ കുറച്ച് സംഭവങ്ങൾ, കണ്ടോ? ഓക്കെ, ഈ VFX എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കാം അല്ലേ, ഇങ്ങനെ എടുക്കാമല്ലോ. ഇപ്പോൾ ഓൾറെഡി പെർസ്പെക്റ്റീവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ രണ്ടും രണ്ടായില്ലേ? ഇപ്പോൾ ഓൾറെഡി പെർസ്പെക്റ്റീവ് ആയി, ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതിന് ആവശ്യമില്ലല്ലോ. ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ട് വെച്ചാൽ പോരെ, അതിൻ്റെ ആവശ്യമില്ല നമുക്കിനി. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. ഗ്രൂപ്പിനെടുത്ത് പുറത്തെടുത്തു, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ് ഓൾ. ഈ ഒരു ഔട്ട്ലൈൻ നമുക്ക് വേണ്ടല്ലോ, മൂവ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫിക്സിന് കറക്റ്റ് ആ ഒരു ഏരിയയ്ക്ക് അത് കൊണ്ട് വെച്ച് കൊടുക്കുക. വീണ്ടും ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് പുറത്തെടുത്തു, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ് ഓൾ, ഡിലീറ്റ് ചെയ്യുക. ഈ അനിമേഷനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുക. ഉണ്ടല്ലോ, ഇനി നമുക്ക് വിഷയമല്ല, സ്കെയിൽ ചെയ്തൊക്കെ എടുക്കാം. കണ്ടോ, നമുക്ക് ഏത് രീതിയിലാണോ സ്കെയിൽ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രപ്പോർഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്തത്, അവിടെ നിന്ന് നമ്മളത് എടുത്തത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ഈ VFX സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു ഷാഡോ കൊടുക്കുക, ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അത് സ്വല്പം കൂടെ മൂവ് ചെയ്യുക, സോറി, ഷാഡോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രീസെറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രീസെറ്റ് കൊടുക്കാം. പ്രീസെറ്റിൻ്റെ അകത്ത് ഏതാണ് അത് കൊടുക്കുക, അല്ല നമുക്ക് വേണ്ട രീതിയിലുള്ള ഷാഡോ ആണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഷാഡോ കൊടുക്കാം. അപ്പോൾ മൂവ് ചെയ്ത് ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് വെച്ച് കൊടുത്തു, ഷാഡോ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഡിലീറ്റ് ചെയ്ത്, ഓക്കെ ഓക്കെ, ഇത് ഇനഫ് ആണ്. ഇങ്ങനെ ഇരുന്നാൽ മതി. അടുത്ത ഗ്രാഫിക്സിൽ സെലക്ട് ചെയ്യുന്നു, ഗ്രാഫിക്സിലും ഞാനൊരു ഷാഡോ കൊടുത്തു. ഓ സോറി, കറക്റ്റ് അതിൽ തന്നെ സെലക്ട് ചെയ്യണം. ഗ്രാഫിക്സിൽ സെലക്ട് ചെയ്യുക, ഗ്രാഫിക്സിന് ഒരു ചെറിയൊരു ഷാഡോ കൊടുത്തു. ഓക്കെ, അതേപോലെ ഇനി അനിമേഷനിൽ സെലക്ട് ചെയ്യുക, ഏതാണ് കൊടുക്കാമല്ലോ, ഏതിനും ഷാഡോ കൊടുക്കാം, എല്ലാവർക്കും ഷാഡോ കൊടുക്കാം. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് അനിമേഷൻ എഴുതിയിട്ട് ഇവിടെയും കൊടുക്കും.
ഓക്കെ. അപ്പൊ തൽക്കാലം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ? പൊസിഷൻ അപ്പൊ സ്വല്പം മാറ്റം ഉണ്ടെന്നറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം. മനസ്സിലായ സംഭവം അല്ല, അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കാൻ പറ്റൂല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇനിയാണ് നമ്മൾ ഇത് അനിമേഷൻ ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോപ്പി എടുക്കാം, കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. ഞാൻ തൽക്കാലം അതൊരു ബാക്കപ്പ് ആയിട്ട് വെച്ചതേ ഉള്ളേ. റൈറ്റ് ക്ലിക്ക് ചെയ്ത്, സോറി, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി കണ്ടോ, നമുക്ക് ആ ഒരു 3D ഫീലിലോട്ട് നമുക്ക് അതിനെ കൊണ്ടുവരാം. ഇതാ സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആയില്ലേ. ഇനി ഈ ഗ്രാഫിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക, കൺട്രോൾ സി കൺട്രോൾ വി, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു വൈറ്റ് വരും, വൈറ്റിന് സ്വല്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വല്പം കൂടെ, എത്രത്തോളം നിങ്ങൾ മൂവ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഇതാ കണ്ടോ, ആ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അടുത്തത് വി എഫ് എക്സ് ആണ്. വി എഫ് എക്സിന് ഞാൻ കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാമേ, ഞാൻ ഇത് കളർ കൊടുത്തതേ ഉള്ളൂ. കൺട്രോൾ സി കൺട്രോൾ വി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് മുകളിലോട്ട് വയ്ക്കുക, വൈറ്റ് ആക്കി കൊടുക്കുക, സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പം ഇതിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ റിമൂവ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു ബാക്കപ്പ് എടുത്തതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് യൂസ് ചെയ്യാനാണ് ഞാനത് എടുത്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കണ്ടോ എങ്ങനെ വേണം നമുക്ക് ഇറക്കാം. കണ്ടോ, പക്ഷേ 3D അല്ല, പക്ഷേ നമുക്ക് 3D ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. നോക്കിയേ, ഇങ്ങോട്ടും അങ്ങോട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് 3D അല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല, ബാക്കി ഏത് ആക്സിസിൽ നിങ്ങൾക്ക് അതിനെ കറക്കി ഇതാ യൂസ് ചെയ്യാം. കംപ്ലീറ്റ് 3D ആക്കാൻ പറ്റത്തില്ല, അതിൽ 3D ഉണ്ട്, പക്ഷേ ഫുൾ 3D ആക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് അങ്ങനെ 3D ആക്കാം, ഫുൾ ഇതിനെ ഫുൾ 3D ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 3D ആയിട്ട് വരച്ചെടുത്തത്. ഓക്കെ, ഞാൻ ഇനി ഇതിൻ്റെ അകത്തൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ച, എന്നിട്ട് അതിൻ്റെ അകത്തൊരു കളർ കൊടുക്കാം, കൺട്രോൾ പേജ് ഡൗൺ. ഓക്കെ, ഇനി ഇതിനൊരു ഷാഡോ നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എലിപ്സ് ടൂൾ എടുക്കാം, എലിപ്സ് ടൂൾ വേണ്ട, ഒരു റെക്റ്റാങ്കിൾ ടൂൾ തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് വരച്ചിട്ട് ഇതിൻ്റെ തന്നെ ഷാഡോ എടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ കണ്ടോ, ഇങ്ങനൊരു ഷാഡോ എടുക്കാം. ഇതാണ്ടോ, ആ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഷാഡോയെ അങ്ങ് ബ്രേക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ബ്രേക്ക് ഷാഡോ പറഞ്ഞ് മൂവ് ചെയ്തു ക്ലിക്ക് ചെയ്തു, ഈ ഷാഡോ മാത്രം നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതിനങ്ങ് ചെറുതാക്കുക. ഓക്കെ, ഫുൾ അങ്ങ് ചെറുതാക്കുക, ഈ എഡ്ജും അങ്ങ് ചെറുതാക്കിയിട്ട് ഇതിനെ പിടിച്ച് ഇതിൻ്റെ അപ്പുറത്തിട്ട് കൊടുക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യുക, എഫക്സിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ചെറിയൊരു ഒരു ഒരു ഫെതർ കൊടുത്താലും കുഴപ്പമില്ല. കണ്ടോ, ഫെതർ, ചെറിയൊരു ഫെതർ കൊടുത്തു കഴിഞ്ഞാൽ അറിയത്തില്ല അത്. അതേ ഷേപ്പ് തന്നെ ഷാഡോയ്ക്ക് വരണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഒരു ഷാഡോ ഇരിക്കുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വ്യൂവിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ എൻഹാൻസ്ഡ് എന്നാണ്, എൻഹാൻസ്ഡിലാണ് നിൽക്കുന്നത്. ഫുൾ സ്ക്രീൻ പ്രിവ്യൂ F9 ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് F9 അടിച്ചാൽ പറ്റൂല, കണ്ടോ, അത് അവിടെ ആവുള്ളൂ. അപ്പം നമുക്ക് ഏതാണ് ഏരിയ കറക്റ്റ് പിടിച്ചിട്ട് F9 അടിക്കണം, മനസ്സിലായോ? മറ്റേ നമുക്ക് അങ്ങനെയല്ല, എവിടെ ഡ്രൈ ചെയ്താലും കുഴപ്പമില്ല. കണ്ടോ, ഇത് എങ്ങനെ പിടിച്ച് ഡ്രൈ ചെയ്താൽ ആ ഒരു രീതിയിൽ അത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഷാഡോയും കാര്യങ്ങളൊക്കെ കൊടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ആ ഒരു എഡ്ജ് അങ്ങ് പോയി. കണ്ടാ, ബ്ലാക്ക് ആയിരുന്നു, വേണ്ടാന്നുണ്ടെങ്കിൽ, പക്ഷെ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലില്ല, അതാണ് ഒരു പ്രോബ്ലം. മനസ്സിലായ, സ്ട്രോക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോക്കിൻ്റെ കളറ്, ഇപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കളർ ഇതിൽ കൊടുത്താൽ കാര്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക, ചെറുതായിട്ട് വലിയ വൃത്തിയുടെ ഇല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു കളറ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായ സംഭവം പിടിയിട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡിസൈൻസ് ചെയ്യാം. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സ്വല്പം കൂടെ ഒന്ന് മാറ്റി നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീല് കിട്ടും. ഡാർക്ക് ആവും തോറും നമുക്കത് എടുത്തറിയാൻ പറ്റും. കണ്ടോ, F9 അടിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ കാണാനും പറ്റും. സെലക്ട് ചെയ്യുക F9. കണ്ടോ, മനസ്സിലായ സംഭവം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 3D ഡയറക്റ്റ് 3D ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് വരച്ചിട്ട് നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് 3D ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. എന്ത് വേണമെങ്കിലും ഇമേജ് ഇത് ചെയ്യണം.
ഇമേജ് ആണെങ്കിൽ നമ്മൾ ട്രേസ് ചെയ്താൽ പറ്റുള്ളൂ.